വെൽക്കം ടു ഡാസ്ലിംഗ് ഫുഡ്സ്. നമസ്കാരം, എൻ്റെ പേര് രേഷ്മ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഒരു ഫിഷ് ഐറ്റമാണ്, ഫിഷ് മസാല. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫിഷ് മസാല. ഇനി നമുക്ക് ഫിഷ് മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി ഒരു വലിയ സവാള, കുറച്ച് ചെറിയുള്ളി, രണ്ട് പച്ചമുളക്, രണ്ട് തക്കാളി, ഒരു ചെറിയ ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. പിന്നെ ഞാനിതിൽ പുളിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത് പുളിവെണ്ടയാണ്. ഇത് മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് ഞങ്ങൾ വാങ്ങിയതല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതാണ് ഈ മസാലയുടെ ഏറ്റവും പ്രത്യേകതയായിട്ട് പറയുന്നത്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ ജീരകം, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് തക്കാളി അരിയല്ല വേണ്ടത്, പേസ്റ്റാക്കുകയാണ് വേണ്ടത്. തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പേസ്റ്റാക്കുകയും സവാള കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ തക്കാളി പേസ്റ്റാക്കിയിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ടുണ്ട്. പിന്നെ സവാള കട്ട് ചെയ്തു. പിന്നെ പുളിവെണ്ടയുടെ ആ തോലാണ് നമ്മൾ ഉപയോഗിക്കുക, അതിൻ്റെ കുരു മാറ്റിയിട്ട് തോല് വേറെ ആക്കിയിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഫിഷ് മസാലയ്ക്ക് ഉപയോഗിക്കുന്ന ഫിഷ് അയലയാണ്. അയല ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മീനാണ് കിട്ടുന്നത് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഞാൻ പാൻ ചൂടായപ്പോൾ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവ ഇടാം. ഉലുവ നന്നായി മൂത്ത് എല്ലാ ഉലുവയും പൊട്ടണം. ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ചോളുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം ജീരകം ചേർക്കാം. ജീരകവും ഉലുവ നന്നായി മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാളയും ചെറിയ ഉള്ളിയും ആഡ് ചെയ്യാം. രണ്ടും ഒരുമിച്ച് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ രണ്ടിൻ്റെയും വാടൽ വ്യത്യാസമാവും. നന്നായി മിക്സ് ചെയ്യുക. സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഒരു ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുറച്ച് ഉപ്പ് ചേർക്കാറുണ്ട് എല്ലാവരും, ഞാനും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, എങ്കിൽ പെട്ടെന്ന് വഴന്ന് വരും. നന്നായിട്ട് ഇളക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാണ് ആവേണ്ടത് നമുക്ക് സവാള. കൂടുതൽ അവിടെ മൂക്കൊന്നും വേണ്ട, ലൈറ്റായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ നിറം വന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി പേസ്റ്റ് ചെയ്ത് ആക്കി വെച്ചത് ആഡ് ചെയ്യാം. ഈ തക്കാളി ഈ സവാളയിൽ കിടന്ന് നന്നായിട്ട് വേവണം. ഇളക്കൽ നിർത്തരുത്, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് സെറ്റാവട്ടെ രണ്ടും കൂടി. നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ആ പച്ചമുളക് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു മണം വരുന്നത് വരെ ഇളക്കാം. നന്നായിട്ട് പച്ചമുളക് മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അത് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്.
തീ നന്നായിട്ട് കുറച്ച് വേണേ പൊടികളൊക്കെ ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞാൽ പിന്നെ നമ്മളുടെ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതിലേക്ക് അടുത്തതായി മുളക് പൊടി ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അത് നന്നായിട്ട് മിക്സാക്കുക. ശേഷം മല്ലിപ്പൊടി ചേർക്കാം, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതുകൂടി നന്നായിട്ട് മൂത്ത ശേഷം ഗരം മസാല ചേർത്ത് ഒന്നുകൂടി മിക്സാക്കി നന്നായിട്ട് ഇളക്കി, കുറച്ച് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നടി പിടിക്കാതിരിക്കാൻ. അതെല്ലാം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിടാം. നേരത്തെ ഉപ്പിട്ടതാണ് സവാള വാടാൻ വേണ്ടിയിട്ട്, നനച്ചിട്ട് വേണം ഉപ്പിടാൻ. ഉപ്പേറിയ കറി ഒരു രസം ഉണ്ടാവില്ല. ഒന്നുകൂടി ഇളക്കി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഇത് കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ്, ഫിഷ് മസാലയല്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. മീൻ വേവാൻ വേണ്ട വെള്ളം മാത്രം മതി. ഇത് ഒന്ന് ഇളക്കിയ ശേഷം കടച്ച് വെക്കണം. ഇന്ന് തിളച്ചതിന് ശേഷമേ നമുക്ക് പുളി വെണ്ട ചേർക്കാൻ പറ്റുള്ളൂ. ഇത് തിളച്ചിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് പുളിവെണ്ട ചേർക്കാം. പുളിവെണ്ട ചേർത്തൊരു 5 മിനിറ്റെങ്കിലും തിളയ്ക്കണം, എന്നാലേ ആ പുളിവെണ്ടയുടെ പുളി നന്നായിട്ട് ഈ കറിയിട്ട് കറിയിലേക്ക് ചേരുള്ളൂ. നമ്മൾ ഇനി കുടംപുളിയാണ് ചേർക്കണമെങ്കിലും ഈ സമയത്ത് കുടംപുളി ചേർത്താൽ മതി. സാധാരണ വാളംപുളി ആണെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളം ചേർക്കുമ്പോൾ ചേർക്കണം. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഏകദേശം 5 മിനിറ്റായി, നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മളുടെ മസാല. ഇനി അതിലേക്ക് നമുക്ക് നമ്മളുടെ ഫിഷ് ആഡ് ചെയ്യാം. ഫിഷ് ഒരു അയിലായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിലൊരു 5-10 മിനിറ്റൊക്കെ ഫിഷ് കടന്നിട്ട് തിളയ്ക്കണം, എന്നാലേ അതിലേക്ക് മസാലയൊക്കെ പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുള്ളൂ. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം നന്നായി കൂട്ടി അടച്ച് വെച്ച് നമുക്കൊരു ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും വേവിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ കറി തിളച്ചോന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല ആ ഗരം മസാലയുടെ ഒക്കെ മണമാണ് നമുക്ക് തുറന്നാൽ പുറത്തേക്ക് വരിക. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വല്ലാണ്ട് ഇളക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മളുടെ മീനൊക്കെ ഉടഞ്ഞു പോവുള്ളൂ. ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വേപ്പില ചേർക്കാം. നമുക്ക് വേപ്പിലയുടെ ഫ്ലേവറും കൂടി അതിലേക്ക് പിടിക്കട്ടെ. നന്നായിട്ട് ഒന്നും കൂടി ശേഷം നമ്മുടെ ഫിഷ് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി പുളിവെണ്ട കിട്ടാനില്ലല്ലോ എന്ന് കരുതി ആരും ഉണ്ടാക്കാതിരിക്കരുത്. സാധാരണ പുളി അല്ലെങ്കിൽ കുടംപുളി ആണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. വീഡിയോ കണ്ടവരെല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വിഭവവുമായി വീണ്ടും കാണാം. നന്ദി.